ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമുക്ക് നല്ല ഒരു നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അടിപൊളി സെഷ്വാൻ നൂഡിൽസ് ആണ്. ഇതിന് ആവശ്യമായ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ആദ്യമേ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഷെസ്വാൻ നൂഡിൽസ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് ആണ്. രണ്ട് മുട്ട, ഉപ്പും കുരുമുളകും ചേർത്ത് ഓംലെറ്റ് അടിച്ചതിന് ശേഷം ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. നൂഡിൽസ് വേവിക്കുന്നതിനായി വെള്ളം അടുപ്പിൽ വെച്ച് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ നൂഡിൽസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ലാതെ സൺഫ്ലവർ ഓയിലോ മറ്റെന്തെങ്കിലും എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് പൊടിക്കാതെ മുഴുവനോടെയാണ് ചേർക്കുന്നത്. നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ ഊറ്റിയെടുക്കാം. നമ്മുടെ നൂഡിൽസ് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുണ്ട്. കട്ട കെട്ടാതിരിക്കുന്നതിനാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഊറ്റിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇവയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചക്കറി അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. ചൈനീസ് ഐറ്റം ആകുമ്പോൾ പച്ചക്കറി അധികം വേവാതെ വേണം ഉപയോഗിക്കാൻ. അല്പം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചക്കറി ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കാം. ഷെസ്വാൻ സോസ് ഞാൻ തയ്യാറാക്കിയത് സാധാരണ വറ്റൽമുളകും കാശ്മീരി മുളകും അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു, നന്നായി അടിച്ചെടുത്തു. മുളക് പൊടിയല്ല, മുഴുവനുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത മുളക് കൂടി ചേർത്ത് അല്പം വിനാഗിരിയും ചേർത്താണ് സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓംലെറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സെഷ്വാൻ നൂഡിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സെഷ്വാൻ നൂഡിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണിത്. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.